ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള കൂട്ടുകാരെ, എട്ടാം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് 14-ാമത്തെ അധ്യായമാണ്. പൗരോഹിത്യം, ആരാധന ക്രമം എന്ന ഭാഗത്തിൽ നമ്മൾ കൂദാശകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവിക ജീവൻ അല്ലെങ്കിൽ കൃപാവരം ഒരു വ്യക്തിയിലേക്ക് ചൊരിയപ്പെടുന്നത് വിശുദ്ധ കൂദാശകളിലൂടെയാണ്. കൂദാശകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 6-ാമത്തെ കൂദാശയായ പൗരോഹിത്യത്തെക്കുറിച്ചാണ്. പട്ടത്വം, പൗരോഹിത്യം എന്നതിനെക്കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ എന്താണ് പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, പുതിയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതോടൊപ്പം തന്നെ മലങ്കര കത്തോലിക്കാ സഭയിൽ എപ്രകാരമാണ് പൗരോഹിത്യ ശുശ്രൂഷ നടക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിനും അവർക്ക് വേണ്ടി ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനുമാണ് പുരോഹിതർ നിയോഗിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ മനുഷ്യർക്ക് വേണ്ടി ബലിയർപ്പിക്കുക എന്നുള്ള വലിയ ഒരു ഉത്തരവാദിത്വം. പുരോഹിതൻ എന്ന പദത്തിന് അർത്ഥം മുൻപൻ, എൽഡർ, മുൻപൻ എന്നും ബലിയർപ്പകൻ എന്നും അർത്ഥമുണ്ട്. പുരോഹിതൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എൽഡർ അല്ലെങ്കിൽ ബലിയർപ്പകൻ എന്നാണ്. മതപരമായ ആചാരങ്ങൾക്കും ശുശ്രൂഷകൾക്കും നേതൃത്വം വഹിക്കുന്നയാൾ, മുൻപിൽ നടന്ന് പ്രവർത്തിക്കുന്നവൻ എന്നിങ്ങനെ നാം പുരോഹിതനെ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ മുൻപിൽ നടക്കുന്നവൻ, നയിക്കുന്നവൻ, മുൻപൻ, മുൻപിൽ നയിക്കുന്നവൻ, മുൻപേ നയിക്കുന്നവൻ, അതോടൊപ്പം തന്നെ ബലിയർപ്പകൻ, ബലി അർപ്പിക്കുന്ന വ്യക്തി എന്നിങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പൗരോഹിത്യം പഴയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ തന്നെ ബലിയർപ്പണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കായേലും ഹാബേലും ഇവർ ബലിയർപ്പിച്ചു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവർ ബലിയർപ്പിച്ചു. ഇവരെ പ്രത്യേകമായിട്ടും അഭിഷേകം ചെയ്തിരുന്നില്ല, നേരെ മറിച്ച് ഇവരുടെ കുടുംബത്തിൽ ഏറ്റവും മുതിർന്ന വ്യക്തി ബലിയർപ്പിച്ചു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പുരോഹിതർ എന്നൊരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നില്ല. ആദത്തിൻ്റെ മകളായ കായേലും ഹാബേലും ദൈവത്തിന് ബലിയർപ്പിച്ചുകൊണ്ട് ദൈവാരാധന നടത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവർ ദൈവത്തിൻ്റെ മുൻപിൽ ബലിയർപ്പിക്കുന്നുണ്ട്. കുടുംബത്തലവൻ എന്ന നിലയിലാണ് അവർ ബലിയർപ്പിക്കുന്നത്. കുടുംബത്തലവൻ, കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി, കുടുംബത്തിലെ ആദ്യ ജാതൻ, കുടുംബത്തിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷകൾ നിർവഹിച്ചിരുന്നു. കുടുംബത്തിലെ ആദ്യത്തെ വ്യക്തി, മുതിർന്ന വ്യക്തി, കുടുംബത്തിന് വേണ്ടി പൗരോഹിത്യ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു. മോശയുടെ കാലത്ത് ഇസ്രായേൽക്കാരുടെ ഇടയിൽ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം പൗരോഹിത്യം ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ മോശയുടെ കാലത്താണ് യഹൂദ വിഭാഗത്തിൽ പൗരോഹിത്യം ഔദ്യോഗികമായി സ്ഥാപിക്കപ്പെട്ടത്. അതിനു മുൻപ് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തി കുടുംബത്തിന് വേണ്ടി ബലിയർപ്പിച്ചിരുന്നു. മോശയുടെ കാലത്താണ് ഔദ്യോഗികമായി പൗരോഹിത്യം സ്ഥാപിക്കപ്പെട്ടത്. ദൈവാരാധനയ്ക്കായി പ്രത്യേക നിയമങ്ങൾ നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ പൗരോഹിത്യത്തിന് 3 പദവികളുണ്ടായിരുന്നു: മഹാപുരോഹിതൻ, പുരോഹിതൻ, ലേവ്യൻ. അപ്പോൾ 3 പദവികളാണ്: മഹാപുരോഹിതൻ, പുരോഹിതൻ, ലേവ്യൻ. മോശയുടെ കാലത്ത് മോശയുടെ സഹോദരനായ അഹ്റോനെയും അഹ്റോൻ്റെ മക്കളെയും പൗരോഹിത്യ പദവിയിലേക്ക് ഉയർത്തി. അപ്പോൾ മോശയുടെ സമയത്ത് 3 തരത്തിലുള്ള പൗരോഹിത്യമാണ് ഉണ്ടായിരുന്നത്. 3 തരത്തിലുള്ള പൗരോഹിത്യ പദവികളാണ്: മഹാപുരോഹിതന്മാർ, പുരോഹിതന്മാർ, അതോടൊപ്പം തന്നെ ലേവ്യർ. ലേവ്യർക്ക് അഭിഷേകമുണ്ടായിരുന്നില്ല. മഹാപുരോഹിതനും പുരോഹിതനും തൈലം പൂശിയാണ് സ്ഥാനം നൽകിയിരുന്നത്. അപ്പോൾ പുരോഹിതനും മഹാപുരോഹിതനെയും അഭിഷേകം ചെയ്തത് തൈലം പൂശിയാണ് അവരെ അഭിഷേകം ചെയ്തത്. ഇവരെ സഹായിക്കുവാനായി ലേവ്യർ
നിയുക്തരായി. പൊതുവായി പുരോഹിതൻ യാഗമർപ്പിക്കുകയും ധൂപമർപ്പിക്കുകയും ദൈവിക അരുളപ്പാട് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മോശയുടെ കാലത്തിനു മുൻപായി പ്രത്യേകമായി ഒരു പുരോഹിത ഗണമുണ്ടായിരുന്നില്ല. കുടുംബത്തിലെ മൂപ്പർ അല്ലെങ്കിൽ കുടുംബത്തിലെ മുതിർന്ന വ്യക്തി കുടുംബത്തിന് വേണ്ടി ബലിയർപ്പിച്ചിരുന്നു. ഇനി മോശയുടെ സമയത്ത് മോശയുടെ സഹോദരനായ അഹ്റോനെയും അഹ്റോൻ്റെ മക്കളെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിഷേകം ചെയ്തിരുന്നു. ഇനി നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി യഹൂദ പാരമ്പര്യത്തിലുണ്ടായിരുന്ന ബലിയർപ്പണവും പൗരോഹിത്യവും അവസാനിക്കുകയും പുതിയ ബലി ആരംഭിക്കുകയും യേശു ക്രിസ്തു എന്നേക്കുമായി നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു. അപ്പോൾ പുതിയ ബലിയും പൗരോഹിത്യവും യേശു ക്രിസ്തു സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വരവോടുകൂടി യേശു ക്രിസ്തു എന്നേക്കുമായി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി എന്നേക്കുമായി ബലിയർപ്പിക്കപ്പെട്ടു. അപ്പോൾ പൗരോഹിത്യവും ബലിയർപ്പണവും യേശു ക്രിസ്തു സ്ഥാപിക്കുകയും ചെയ്തു. പൂർണ്ണ ദൈവമായ യേശു ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരത്തിലൂടെ പൂർണ്ണ മനുഷ്യനാവുകയും പിതാവായ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥനാകുകയും ചെയ്തു. അപ്പോൾ ഇനി പഴയ നിയമത്തിൽ പുരോഹിതരും രാജാക്കന്മാരും പ്രവാചകന്മാരും അഭിഷിക്തരായിരുന്നു. പഴയ നിയമത്തിൽ പുരോഹിതന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും അഭിഷിക്തരായിരുന്നു. അവരെ പ്രത്യേകമായിട്ടും തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രത്യേകമായും വേർതിരിച്ചിരുന്നു, പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും. അപ്പോൾ യഹൂദജനം നിത്യനായ മിശിഹായെ അഥവാ അഭിഷിക്തനെ പ്രതീക്ഷിച്ചിരുന്നു. യഹൂദജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹ അഥവാ അഭിഷിക്തനായ യേശു ക്രിസ്തു പുരോഹിതനും പ്രവാചകനും രാജാവുമായി. അത് മനസ്സിലായോ? യഹൂദജനം നിത്യനായ മിശിഹ അഥവാ അഭിഷിക്തനെ പ്രതീക്ഷിച്ചിരുന്നു. യേശു യഹൂദജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹ അഥവാ അഭിഷിക്തനായതിനാൽ യേശു നിത്യനായ പുരോഹിതനും പ്രവാചകനും രാജാവുമായി. പഴയ നിയമത്തിൽ പുരോഹിതനും പ്രവാചകനും രാജാവും പ്രത്യേകമായും അഭിഷേകം ചെയ്തിരുന്നു. യേശു ക്രിസ്തു ആകുന്ന നിത്യ പുരോഹിതനെയാണ് യഹൂദജനം പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ യഹൂദജനം നിത്യനായ മിശിഹായെ, മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ്. അപ്പോൾ അഭിഷിക്തനെ പ്രതീക്ഷിച്ചിരുന്നു. യേശു യഹൂദജനം പ്രത്യേകമായും പ്രതീക്ഷിച്ച അഭിഷിക്തൻ ആയതിനാൽ യേശു നിത്യ പുരോഹിതനും രാജാവും പ്രവാചകനുമായി. അപ്പോൾ മൂന്ന് ദൗത്യം, പ്രവാചക ദൗത്യം, അതോടൊപ്പം തന്നെ പൗരോഹിത്യ ദൗത്യം, അതോടൊപ്പം തന്നെ രാജകീയ ദൗത്യം. യേശു ക്രിസ്തു പിതാവായ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനായതിനാൽ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലാണ്. അപ്പോൾ യേശു ക്രിസ്തുവാണ് ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ ആരാണ്? യേശു ക്രിസ്തു. അതുകൊണ്ട് പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത ആരിലാണ് നിലകൊള്ളുന്നത്? യേശു ക്രിസ്തുവാണ്. നമ്മൾ വായിക്കുന്നത് പോലെ യേശു ക്രിസ്തു പിതാവായ ദൈവത്തിനും മനുഷ്യനിടയിലുള്ള ഏക മധ്യസ്ഥൻ ആയതിനാലും അവൻ മിശിഹ ആയതിനാലും അവൻ മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ. യേശു ക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പുരോഹിതൻ. യഥാർത്ഥ പൗരോഹിത്യവും യേശു ക്രിസ്തുവിൻ്റേത് മാത്രം. അതിനാൽ യേശുവിൽ മാത്രമേ അതുല്യവും പരിപൂർണവുമായ പൗരോഹിത്യമുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തുവിൽ മാത്രമേ അതുല്യവും പരിപൂർണവുമായ പൗരോഹിത്യമുള്ളൂ. കാരണം എന്താണ്? യേശു ക്രിസ്തുവാണ് ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ. പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത ആരിലാണ്? യേശു ക്രിസ്തുവിലാണ്. ഏക മധ്യസ്ഥൻ എന്ന നിലയിൽ മനുഷ്യവംശത്തിൻ്റെ പാപപരിഹാരത്തിനായി യേശു കാൽവരിയിൽ എന്നേക്കുമായി സ്വയം ബലിയായി അർപ്പിച്ചു. അപ്പോൾ ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ എന്നേക്കുമായി ബലിയർപ്പിച്ചു. അങ്ങനെ യേശു ക്രിസ്തു ബലിയർപ്പിക്കുന്ന പുരോഹിതനും
ബലിവസ്തുവുമായി തീർന്നു. അപ്പോൾ ഒരു വ്യക്തി തന്നെ ബലിവസ്തുവും ബലി അർപ്പകനുമായി. ആരാണ്? യേശു ക്രിസ്തു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു ക്രിസ്തു കാൽവരിയുടെ നെറുകയിൽ എന്നേക്കുമായി സ്വയം ബലിയായി അർപ്പിച്ചു. അതാണ് ഏക ബലി എന്ന് പറയുന്നത്. അപ്പോൾ യേശു തമ്പുരാൻ ബലി അർപ്പകനും ബലിവസ്തുവുമായി തീർന്നു. യേശു സ്വയം ബലിയർപ്പിച്ചതിലൂടെ പുരോഹിതനാണെന്ന് തെളിയിക്കുകയും പുതിയ നിയമ പൗരോഹിത്യത്തിന് അടിസ്ഥാനമിടുകയും ചെയ്തു. യേശു ക്രിസ്തു കാൽവരിയുടെ നെറുകയിൽ ബലിയർപ്പിച്ചതോടുകൂടി ഏക ബലിയർപ്പകൻ എന്ന് തെളിയിക്കുകയും ഏക പുരോഹിതനാണെന്ന് തെളിയിക്കുകയും പുതിയ നിയമ പൗരോഹിത്യത്തിന് അടിസ്ഥാനമിടുകയും ചെയ്തു. അപ്പോൾ പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത യേശു ക്രിസ്തുവിലാണ്. അടിസ്ഥാനം യേശു ക്രിസ്തുവിലാണ്. മനുഷ്യരക്ഷയ്ക്കായി യേശു അർപ്പിച്ച ബലി ലോകാവസാനം വരെയും മുൻപോട്ട് പോകണമെന്ന് യേശുതമ്പുരാൻ ആഗ്രഹിച്ചു. അങ്ങനെ യേശുതമ്പുരാൻ തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഈ പൗരോഹിത്യം അവരെ ഭരമേൽപ്പിക്കുന്നുണ്ട്. പൗരോഹിത്യം തൻ്റെ ശിഷ്യന്മാർക്ക്, അപ്പോസ്തോലന്മാർക്ക് ഭരമേൽപ്പിച്ചു കൊടുത്തു. 12 അപ്പോസ്തോലന്മാരെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് തൻ്റെ പൗരോഹിത്യ പദവി നൽകുകയും പൗരോഹിത്യമെന്ന കൂദാശ സ്ഥാപിക്കുകയും ചെയ്തു. ഇപ്രകാരം 12 അപ്പോസ്തോലന്മാർ സഭയിലെ പുരോഹിത ശ്രേഷ്ഠരായിത്തീരുന്നു. അപ്പോൾ സഭയിലെ പുരോഹിത ശ്രേഷ്ഠന്മാരായി 12 അപ്പോസ്തോലന്മാരെ പ്രത്യേകമായിട്ടും തിരഞ്ഞെടുത്ത് ഭരമേൽപ്പിക്കുകയാണ്. അവർ തങ്ങളുടെ പിൻഗാമികളായി മെത്രാന്മാരെയും പുരോഹിതരെയും അഭിഷേകം ചെയ്തു. അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം യേശു ക്രിസ്തുവിലാണ്. പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനം ആരിലാണ്? യേശു ക്രിസ്തുവിലാണ്. യേശു ക്രിസ്തു തൻ്റെ ബലിയർപ്പണം ലോകാവസാനം വരെയും കൊണ്ടുപോകുന്നതിനായി യേശുതമ്പുരാൻ അപ്പോസ്തോലന്മാരെ ഭരമേൽപ്പിച്ച് അവരെ പ്രത്യേകമായിട്ടും അഭിഷേകം ചെയ്തു. അപ്പോസ്തോലന്മാർ അവരുടെ പിന്തുടർച്ചക്കാരായി മെത്രാന്മാരെയും പുരോഹിതരെയും പ്രത്യേകമായും അഭിഷേകം ചെയ്തു. അപ്രകാരം അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതരാണ് യേശു കാൽവരിയിൽ അർപ്പിച്ച ബലി ഇന്നും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുതമ്പുരാൻ അർപ്പിച്ച ബലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആരിലൂടെ? യേശുതമ്പുരാൻ പ്രത്യേകമായിട്ടും അഭിഷിക്തരാക്കിയ അപ്പോസ്തോലന്മാരിലൂടെയും അപ്പോസ്തോലന്മാരിലൂടെ ലഭിച്ച അപ്പോസ്തോലന്മാരുടെ പിന്തുടർച്ച ലഭിച്ച പിതാക്കന്മാരിലൂടെയും മെത്രാന്മാരിലൂടെയും പുരോഹിതരിലൂടെയും. അപ്പോൾ അപ്പോസ്തോലികം, നമ്മുടെ സഭ അപ്പോസ്തോലിക സഭയാണെന്ന് നമ്മൾ നേരത്തെ ഉള്ള ക്ലാസ്സിൽ പഠിച്ചില്ലേ? അപ്പോസ്തോലിക പാരമ്പര്യം, യേശു ക്രിസ്തുവിലൂടെ സ്ഥാപിതമായ പൗരോഹിത്യത്തിൻ്റെ പിന്തുടർച്ചാവകാശികളാണ് മെത്രാന്മാരും പുരോഹിതന്മാരും. യേശു അർപ്പിച്ച ബലി ഇന്ന് പുരോഹിതന്മാരിലൂടെയും മെത്രാന്മാരിലൂടെയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ലോകാവസാനം വരെ. ഇനി പൗരോഹിത്യം സഭയിൽ. മാമോദീസ സ്വീകരിച്ച വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായതിനാൽ മിശിഹായെ പോലെ അവർ ഓരോരുത്തരും പുരോഹിതരും പ്രവാചകനും രാജാവുമാണ്. നമ്മളൊക്കെയും എല്ലാ മക്കളും, നമ്മൾ മാമോദീസ സ്വീകരിച്ച നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിലെ അംഗങ്ങളാണ്. യേശു തമ്പുരാൻ സ്ഥാപിച്ച രാജകീയ പൗരോഹിത്യത്തിലെ അംഗങ്ങളാണ്. മാമോദീസ സ്വീകരിച്ച വിശ്വാസികൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായതിനാൽ മിശിഹായെ പോലെ നമ്മളെല്ലാവരും ഓരോരുത്തരും പുരോഹിതനും പ്രവാചകനും രാജാവുമാണ്. മാമോദീസയിലൂടെയും ഉറനോഭിഷേകത്തിലൂടെയും നമുക്ക് ലഭിക്കുന്ന വലിയൊരു കൃപയാണിത്. നാം എല്ലാവരും പുരോഹിതരും പ്രവാചകനും രാജാവുമാണ്. മിശിഹായെ പോലെ തന്നെ എല്ലാ വിശ്വാസികളും ഈ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ടതാണ്. അപ്പോൾ മിശിഹായെ പോലെ നമുക്കും ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ടുണ്ട്. എന്ത്? അപ്പോൾ മിശിഹായെ പോലെ തന്നെ നമ്മൾ എല്ലാവരും പുരോഹിതനും പ്രവാചകനും രാജാവുമാണ്. അപ്പോൾ ഈ ഒരു ദൗത്യം നമുക്കുണ്ട്. നമ്മളെല്ലാം രാജകീയ പൗരോഹിത്യത്തിലെ അംഗങ്ങളാണ്. അതിനാലാണ് സഭയിലെ അംഗങ്ങളെല്ലാവരും മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുകാരാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുകാരാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? മാമോദീസായിലൂടെ നമുക്ക് നൽകപ്പെട്ട കൃപാവരം. മാമോദീസായിലൂടെ നാം എല്ലാവരും പുരോഹിതരും രാജാക്കന്മാരും പ്രവാചകന്മാരുമായി തീർന്നിരിക്കുന്നു. നമ്മൾ ഈശോയുടെ
രാജകീയ പൗരോഹിത്യത്തിലെ അംഗങ്ങളാണ്. വിശുദ്ധ മാമോദീസായിൽ തൈലം പൂശുന്നതും കിരീടമണിയിക്കുന്നതും വിശുദ്ധ ത്രോണോസിൽ മുത്തിക്കുന്നതും എല്ലാം ഇതിൻ്റെ പ്രതീകങ്ങളാണ്. അപ്പോൾ മാമോദീസായിലും മുറനഭിഷേകത്തിലും നമ്മൾ പ്രത്യേകമായിട്ടും തൈലം പൂശുന്നതും കിരീടമണിയിക്കുന്നതും വിശുദ്ധ ത്രോണോസിൽ മുത്തിക്കുന്നതുമെല്ലാം ഇതിൻ്റെ പ്രതീകങ്ങളാണ്. രാജകീയ പൗരോഹിത്യ പ്രവാചക ദൗത്യത്തിലെ അംഗങ്ങളാണ്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ളതിൻ്റെ പ്രതീകങ്ങളാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പൗരോഹിത്യ ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. 1 പത്രോസ് 2:9 1 പത്രോസ് 2:9 നമ്മൾ ഇപ്രകാരം വായിക്കും. നാം എല്ലാവരും മാമോദീസായിലൂടെ ഈശോയുടെ മക്കളായ നാം എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനതയുമാണ്. ഈ പശ്ചാത്തലത്തിലാണ് പൗരോഹിത്യ നൽവരമുള്ള നിൻ്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പൗരോഹിത്യത്തെക്കുറിച്ച് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തെക്കുറിച്ച് നമ്മൾ വിശുദ്ധ കുർബാനയുടെ മധ്യ പ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്. പൗരോഹിത്യ നൽവരമുള്ള നിൻ്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ, പൗരോഹിത്യ നൽവരമുള്ള നിൻ്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ എന്ന് വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇപ്രകാരം സഭയിൽ എല്ലാവർക്കുമുള്ള പൗരോഹിത്യത്തെ പൊതു പൗരോഹിത്യം അഥവാ രാജകീയ പൗരോഹിത്യം എന്ന് പറയുന്നു. അപ്പോൾ പൊതു പൗരോഹിത്യം അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമോദീസ സ്വീകരിച്ച എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ് രാജകീയ പൗരോഹിത്യം. രാജാവാകുവാൻ, പ്രവാചകനാകുവാൻ, പുരോഹിതനാകുവാൻ, യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുവാനായിട്ടുള്ള ഒരു വലിയ ഒരു ദൗത്യം. അതുകൊണ്ടാണ് രാജകീയ പൗരോഹിത്യം. നാം എല്ലാവരും രാജകീയ പൗരോഹിത്യമുള്ളവരാണ്. രാജകീയ പൗരോഹിത്യമുണ്ട്, ശുശ്രൂഷാ പൗരോഹിത്യമുണ്ട്. ശുശ്രൂഷാ പൗരോഹിത്യമാണ് വൈദികർ അനുഷ്ഠിക്കുന്നത്, ബലിയർപ്പിക്കുവാൻ, കൂദാശകൾ അനുഷ്ഠിക്കുവാനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷാ പൗരോഹിത്യം. ബാക്കി എല്ലാവർക്കും മാമോദീസ സ്വീകരിച്ച്, ഈശോയെ സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് എല്ലാവർക്കും രാജകീയ പൗരോഹിത്യമുണ്ട്. ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ അംഗങ്ങളാണ്. ഇനി കൗദാശിക പൗരോഹിത്യം, ശുശ്രൂഷാ പൗരോഹിത്യം. എല്ലാവർക്കും പൗരോഹിത്യമുണ്ടെങ്കിലും സഭയിൽ കൂദാശകൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും. അപ്പോൾ ഒരു പുരോഹിതൻ്റെ ധർമ്മം എന്താണ് എന്ന് ചോദിച്ചാൽ ബലിയർപ്പണമുണ്ട്, നമ്മൾ നേരത്തെ കണ്ടു ബലിയർപ്പണം. അതോടൊപ്പം തന്നെ വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക, 3 ദൗത്യമാണ്. വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക. ദൈവജനത്തെ വിശുദ്ധീകരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും നയിക്കുന്നതിനും വേണ്ടി ദൈവത്തിൽ നിന്ന് കുറച്ച് വ്യക്തികളെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ദൈവജനത്തിൽ നിന്നും പ്രത്യേകമാം വിധം തിരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടി? വിശുദ്ധീകരിക്കുവാൻ, നയിക്കുവാൻ, പഠിപ്പിക്കുവാൻ. അവരെ പ്രത്യേകമായിട്ടും വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്യുന്നു. അവരെയാണ് ശുശ്രൂഷ പൗരോഹിത്യമുള്ളവർ എന്ന് നമ്മൾ പറയുന്നത്. കൗദാശിക പൗരോഹിത്യമുള്ളവർ, വിശുദ്ധ ബലിയർപ്പിക്കുവാനായിട്ട് പ്രത്യേകമായിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ, നമ്മുടെ പുരോഹിതന്മാർ, മെത്രാന്മാർ, അവർക്കാണ് ശുശ്രൂഷ പൗരോഹിത്യമുള്ളത്, കൂദാശാപരമായിട്ടുള്ള പൗരോഹിത്യമുള്ളത്. ബാക്കി എല്ലാവരും, എല്ലാ മക്കളും, സഭയിലെ എല്ലാ മക്കൾക്കും രാജകീയ പൗരോഹിത്യമുണ്ട്. അതിൽ നിന്നും കുറേ വ്യക്തികളെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൗദാശിക ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടും തിരഞ്ഞെടുത്തു. പുരോഹിതൻ്റെ ധർമ്മം എന്താണ്? വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക. ഇവർ മെത്രാൻ്റെ കൈവപ്പ് വഴി പൗരോഹിത്യം സ്വീകരിക്കുകയും ശുശ്രൂഷാ പൗരോഹിത്യം അഥവാ കൗദാശിക പൗരോഹിത്യത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. രാജകീയ പൗരോഹിത്യം എല്ലാവർക്കും ഉള്ളതാണ്. അതിൽ നിന്നും കുറേ വ്യക്തികളെ പ്രത്യേകമായിട്ടും തിരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടി? ശുശ്രൂഷാ പൗരോഹിത്യത്തിന് വേണ്ടി, കൗദാശിക പൗരോഹിത്യത്തിന് വേണ്ടി. ഇവരെ പ്രത്യേകമായിട്ടും വിളിച്ച് ഒരു സെമിനാരിയിലൊക്കെ പഠിച്ച് അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഫോർമേഷൻ കൊടുത്ത് മെത്രാൻ തലയിൽ കൈവച്ച് അഭിഷേകം ചെയ്ത് അവരെ പ്രത്യേകമായിട്ടും വിളിച്ച് വേർതിരിക്കുന്നു. ഇവരെയാണ് പൗരോഹിത്യം, ശുശ്രൂഷാ പൗരോഹിത്യം
അഥവാ കൗദാശ്യ പൗരോഹിത്യത്തിൽ പങ്കു ചേർക്കുന്നത്. ഇവർ യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ പ്രത്യേകമാം വിധം പങ്കു ചേർന്ന് യേശുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ സഭയിൽ നിലനിർത്തുന്നു. ലോകാവസാനം വരെയും യേശുവിൻ്റെ ബലി തുടർന്നു കൊണ്ടുപോകുന്നത് പ്രത്യേകമായിട്ടും മെത്രാന്മാരിലൂടെയും പുരോഹിതരിലൂടെയുമാണ്. ശുശ്രൂഷ പൗരോഹിത്യം, കൗദാശിക പൗരോഹിത്യം ഉള്ള ജനതയിലൂടെയാണ്. സഭയിലെ പൗരോഹിത്യ സ്ഥാനങ്ങൾ, അന്ത്യോക്യൻ സഭാ പാരമ്പര്യം അനുസരിച്ച് 7 പദവികളാണ് നമുക്ക് ഉള്ളത്. ഒന്നാമത്തേത് മൗദ്യോന്, പ്രതിജ്ഞ ചെയ്യുന്നവൻ. 2 സമുറോന്, പാട്ടുകാരൻ. കോറുയോ, വായനക്കാരൻ. ഒപ്പുതിയൊക്കോന്, വാതിൽ കാവൽക്കാരൻ. ശംശോന്, ശുശ്രൂഷകൻ, ശമ്മാശൻ. കശീശോ, ആചാര്യൻ, പുരോഹിതൻ. എപ്പിസ്കോപ്പോ, പ്രധാന ആചാര്യൻ, അല്ലെങ്കിൽ മെത്രാൻ. ഇത് നമുക്ക് കേട്ടിട്ടുള്ള വാക്കുകളാണ് അല്ലേ. എപ്പിസ്കോപ്പോ, എപ്പിസ്കോപ്പായിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന. എപ്പിസ്കോപ്പോ എന്ന് പറഞ്ഞാൽ മെത്രാൻ, ബിഷപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രധാന ആചാര്യൻ. ഇനി കശീശോ, കശീശോ ആകുവാൻ ദൈവം തന്നെ വിളിക്കുന്നു. കശീശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികൻ, നമ്മുടെ ഇടവകയിലെ അച്ഛന്മാർ, വൈദികർ. കശീശോ, കശീശോ പട്ടം. ഇനി ശംശോനോ, ശംശോനെന്ന് പറഞ്ഞാൽ ശമ്മാശൻ, നമ്മൾ ഡീക്കൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. ശമ്മാശൻ. ഇനി അതിൻ്റെ ശമ്മാശനാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് സബ് ഡയക്കനേറ്റ് എന്ന് പറയും. നമ്മുടെ പള്ളികളിലൊക്കെ ശമ്മാശന്മാർ വരുമ്പോൾ പ്രത്യേകമായിട്ടും അവരംശവസ്ത്രം ധരിച്ച ശമ്മാശന്മാരുണ്ട്. മുസമറോനോ, കോറുയോ, പുതിയോക്കോനോ എന്നീ ചെറിയ ചെറിയ പട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ പട്ടം ഏതാണ്? എപ്പിസ്കോപ്പോ. എപ്പിസ്കോപ്പോയ്ക്ക് താഴെ കശീശോ, വൈദികൻ. അതോടൊപ്പം തന്നെ ശമ്മാശൻ. ശമ്മാശൻ്റെ ഈ 3 പദവികളാണ് പൗരോഹിത്യ പദവികൾ. നമ്മുടെ സഭാ പാരമ്പര്യം അനുസരിച്ച് 7 പദവികളാണുള്ളത്. 1 മൗദ്യോനോ, സമുറോനോ, കോറുയോ, കോപ്പുതിയോക്കോനോ, ശംശോനോ, കശീശോ, എപ്പിസ്കോപ്പോ. മനസ്സിലായല്ലോ ഓരോന്നും ഇതൊക്കെ പദവികളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ ആദ്യം പറഞ്ഞിരിക്കുന്ന 4 സ്ഥാനങ്ങൾ പൗരോഹിത്യത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. അവസാനം പറഞ്ഞ എപ്പിസ്കോപ്പോ, കശീശോ, ശംശോനോ, ആ 3 പദവികളാണ് പൗരോഹിത്യത്തിൻ്റെ പദവികൾ. ബാക്കിയുള്ളതെല്ലാം പൗരോഹിത്യത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ശംശോനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശംശോ, നമ്മൾ ശമ്മാശൻ, ശമ്മാശൻ, പൂർണ്ണ ശമ്മാശൻ, ഡീക്കൻ എന്ന് പറയുന്നത് ദേവാലയത്തിലെ ഔദ്യോഗിക സ്ഥാനമാണിത്. ആചാര്യൻ്റെ 3 സ്ഥാനങ്ങളാണ് ശമ്മാശൻ. സേവകർ, ശുശ്രൂഷകർ എന്നും ഇംഗ്ലീഷിൽ ഡീക്കൻ എന്നും ഈ പദത്തെ മനസ്സിലാക്കുന്നു. യഹൂദ സഭയിലെ 3 ആചാര്യസ്ഥാനികളായ ലേവ്യരോട് ഇവരെ സാമ്യപ്പെടുത്താം. ലേവ്യരുടെ ഉത്തരവാദിത്വം എന്താണ്? അഹ്റോൻ്റെ പൗരോഹിത്യത്തിലുള്ളവരെ സഹായിക്കുക. അഹ്റോൻ്റെ പൗരോഹിത്യത്തിലുള്ളവരെ സഹായിക്കുകയാണ് ലേവ്യരുടെ ഉത്തരവാദിത്വം. അപ്പോൾ ലേവ്യരായിട്ട് ഇവരെ നമുക്ക് സാമ്യപ്പെടുത്താം. ദേവാലയ ശുശ്രൂഷയിൽ പുരോഹിതരെ സഹായിക്കുകയാണ് ഇവരുടെ പ്രധാന കടമ. സുവിശേഷം പ്രഘോഷിക്കുവാനും മാമോദീസ മുക്കുവാനും ശമ്മാശന്മാർക്ക് ആദ്യകാലങ്ങളിൽ അവകാശമുണ്ടായിരുന്നു. പുസ്തക പ്രവർത്തനങ്ങൾ 6:10, 8:5, 21:8 മുതലായ അധ്യായങ്ങൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി കശീശോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വൈദിക പട്ടം. പൗരോഹിത്യത്തിൻ്റെ 2 സ്ഥാനമാണിത്. കശീശോ എന്ന വാക്കിന് മൂപ്പൻ, എൽഡർ, നമ്മൾ നേരത്തെ പറഞ്ഞു എൽഡർ എന്നും, ഗ്രീക്കിൽ പ്രസ്പിറ്റോറിയസ് എന്നും, ഇംഗ്ലീഷിൽ എൽഡർ എന്നും, സുറിയാനിൽ കശീശോ എന്നും പറയുന്നു. മൂപ്പൻ, നയിക്കുന്നവൻ, ബലിയർപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോസ്തലന്മാർക്ക് കർത്താവ് കൊടുത്ത അധികാരങ്ങളിൽ ഭൂരിഭാഗവും വൈദികർക്കുണ്ട്, കശീശോയ്ക്കുണ്ട്. ആദിമ സഭയിൽ ഒരു സമൂഹത്തിൻ്റെ ചുമതല എപ്പിസ്കോപ്പോ ആയിരുന്നു, മെത്രാനായിരുന്നു. സഭ വളർന്നപ്പോൾ ദൈവജനത്തിന് വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എപ്പിസ്കോപ്പോ കൈവപ്പിലൂടെ അധികാരം നൽകി. ഇപ്പോൾ ആദിമസഭയിൽ മെത്രാനായിരുന്നു അധികാരം. മെത്രാന് എല്ലാ സമൂഹങ്ങളിലും പോയി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് മെത്രാൻ പ്രത്യേകമായിട്ടും ഒരു വിഭാഗത്തെ കൈവപ്പിലൂടെ ചുമതലപ്പെടുത്തി. അവരാണ് വൈദികർ. മെത്രാൻ്റെ
പ്രതിനിധി നിന്ന് ജനത്തിന് അജപാലന കർമ്മം ചെയ്യുകയാണ് ഇവരുടെ ചുമതല. അപ്പോൾ മെത്രാൻ്റെ പ്രതിനിധിയായിട്ട് ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരാരാണ്? കശീശോ അല്ലെങ്കിൽ വൈദികർ. വികാരി എന്ന വാക്കിൻ്റെ അർത്ഥം പട്ടക്കാരൻ എന്നാണ്. അതിനാലാണ് ഇടവക വൈദികരെ വികാരി എന്ന് വിളിക്കുന്നത്, പട്ടക്കാരൻ. ഇപ്പോൾ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ. ഇനി എപ്പിസ്കോപ്പോ, പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണതയാണ് എപ്പിസ്കോപ്പോ സ്ഥാനം. പൗരോഹിത്യത്തിൻ്റെ പൂർണ്ണത എപ്പിസ്കോപ്പോ സ്ഥാനത്തിനാണ്. ആചാര്യ പദവിയിലെ രണ്ടാമത്തെ സ്ഥാനവും ഇതുതന്നെ. എപ്പിസ്കോപ്പോ അഥവാ മെത്രാൻ അപ്പോസ്തോലിക സംഘത്തിലെ അംഗമാണ്. അപ്പോസ്തോലിക സംഘത്തിലെ അംഗമാണ് മെത്രാൻ. വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക എന്നീ ത്രിവിധ അപ്പോസ്തോലിക ദൗത്യങ്ങൾ ഒരു മെത്രാൻ്റെ ഉത്തരവാദിത്വമാണ്. ഒരു മെത്രാൻ്റെയും പുരോഹിതൻ്റെയും അടിസ്ഥാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക. ഒരു സഭാസമൂഹത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മെത്രാനാണ്. ഒരു സമൂഹത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ മെത്രാനാണ്, ലോക്കൽ ഓർഡിനറി. നമ്മുടെ പത്തനംതിട്ട രൂപതയുടെ ഉത്തരവാദിത്വം ഇപ്പോൾ സാമുവേൽ മാർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സിന ആണെന്ന് പറയുന്നത് പോലെ ഒരു സമൂഹത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എപ്പിസ്കോപ്പായ്ക്കാണ്, മെത്രാനാണ്. സഭയിലെ ഏഴ് പൗരോഹിത്യ സ്ഥാനങ്ങളും നൽകുവാനുള്ള അവകാശവും അധികാരവും മെത്രാന് മാത്രമാണുള്ളത്. വൈദികർക്ക് പട്ടം കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. ചെമ്മാശന്മാർക്ക് പട്ടം കൊടുക്കുന്നത് ആരാണ്? മെത്രാന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഏഴ് കൂദാശകൾ പരികർമ്മം ചെയ്യുവാനായിട്ടുള്ള അധികാരവും അവകാശവും ആർക്കാണുള്ളത്? എപ്പിസ്കോപ്പായിക്കാണുള്ളത്, മെത്രാനാണ് ഉള്ളത്. വൈദികർക്ക് പട്ടമൊഴികെയുള്ള കൂദാശകൾ നൽകുവാനേ അധികാരമുള്ളൂ. റീസ് എപ്പിസ്കോപ്പ മെത്രാപ്പോലീത്ത അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പ് എന്നൊക്കെ നമ്മൾ പറയും. കാതോലിക്കോസ്, പാത്രിയർക്കീസ്, മാർപ്പാപ്പ എന്നീ സ്ഥാനങ്ങൾ എപ്പിസ്കോപ്പമാരുടെ ഇടയിലുള്ള പ്രത്യേക സ്ഥാനങ്ങളാണ്, പ്രത്യേക സ്ഥാനങ്ങളാണ്. അപ്പോൾ എപ്പിസ്കോപ്പായിൽ ഉള്ള പ്രത്യേകമായിട്ടുള്ള സ്ഥാനങ്ങളാണ്. അപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന എപ്പിസ്കോപ്പ്, ഒരു എപ്പിസ്കോപ്പായിക്ക് കാതോലിക്കോസ് ആകാനും പാത്രിയർക്കീസ് ആകാനും മാർപ്പാപ്പ ആകുവാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അത് പ്രത്യേകമായിട്ടുള്ള പദവികൾ മാത്രമാണ്. മെത്രാന്മാരുടെ മേൽ ചില അധികാരമുള്ള വ്യക്തിയാണ് റീസ് എപ്പിസ്കോപ്പ്, ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത്. ഒരു പ്രാദേശിക തലവനാണ്, ഒരു പ്രാദേശിക സഭയുടെ തലവനാണ് കാതോലിക്കോസും പാത്രിയർക്കീസും. നമ്മുടെ ക്ലീമീസ് ബാവ നമ്മുടെ പ്രാദേശിക സഭ മലങ്കര കത്തോലിക്ക സഭയുടെ തലവനാണ് എന്ന് പറയുന്നത് പോലെ ഒരു പ്രാദേശിക സഭയുടെ തലവനാണ് കാതോലിക്കോസും പാത്രിയർക്കീസും. പത്രോസിൻ്റെ പിൻഗാമി എന്ന നിലയിൽ സാർവത്രിക സഭയുടെ തലവനും മെത്രാൻ സംഘത്തിൻ്റെ മുഴുവൻ്റെയും തലവനുമാണ് മാർപ്പാപ്പ. ഇത് എപ്പിസ്കോപ്പോ എന്ന പദവിയിൽ എപ്പിസ്കോപ്പോ മെത്രാൻമാരിലുള്ള വിവിധ പദവികളാണ്, ആർച്ച് ബിഷപ്പ്, കാതോലിക്കോസ്, പാത്രിയർക്കീസ്, മാർപ്പാപ്പ എന്നുള്ളത്. പൗരോഹിത്യ ശുശ്രൂഷ. ആട്ടിൻ പറ്റത്തെ നയിക്കുന്ന ഇടയനോടാണ് പൗരോഹിത്യത്തെ ഉപമിക്കുന്നത്. അപ്പോൾ ആട്ടിടയൻ ആടുകൾക്ക് മുൻപേ പോകുന്നു, ആട്ടിൻ പറ്റത്തെ നയിക്കുന്നു. ആട്ടിൻ പറ്റത്തിൻ്റെ മുൻപിൽ നടന്നുകൊണ്ട് ശ്രദ്ധാപൂർവം അജഗണത്തെ മെയ്ക്കുകയാണ് പുരോഹിതൻ്റെ കടമ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവജനത്തെ ഒരു സമൂഹമായി വളർത്തിയെടുക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം പുരോഹിതൻ്റെയാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യം ലോകാവസാനം വരെയും കൊണ്ടുപോകുവാനായിട്ടുള്ള ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുന്നത് പോലെ പുരോഹിതൻ ദൈവജനത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കണം. ദൈവജനത്തെ വിശുദ്ധീകരിക്കുവാനും പഠിപ്പിക്കുവാനും നയിക്കുവാനുമായിട്ടുള്ള പ്രത്യേക വിളിയാണ് ഓരോ പുരോഹിതനും. ക്രിസ്തുവാകുന്ന സുവിശേഷം ലോകാവസാനം വരെ കൊണ്ടുപോകുവാനും എല്ലാവരെയും പഠിപ്പിക്കുവാനുമായിട്ടുള്ള ഉത്തരവാദിത്വം പുരോഹിതർക്കുണ്ട്. കൂദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ട് ദൈവജനത്തെ വിശുദ്ധീകരിക്കുക എന്നതാണ് മർമ്മപ്രധാനമായിട്ടുള്ള പൗരോഹിത്യ ധർമ്മം. അപ്പോൾ യേശു ക്രിസ്തുവിന് വേണ്ടി ലോകാവസാനം വരെ യേശു ക്രിസ്തു ആരംഭിച്ച ബലി തുടർന്നു കൊണ്ടുപോകുക, ദൈവജനത്തെ നയിക്കുക, അവരെ വിശുദ്ധീകരിക്കുക, പഠിപ്പിക്കുക, നയിക്കുക.
പുരോഹിതൻ തൻ്റെ ജീവിതവിശുദ്ധിയിലൂടെയും സാക്ഷ്യത്തിലൂടെയും സേവനത്തിലൂടെയുമാണ് ദൈവജനത്തെ നയിക്കേണ്ടത്. ഇനി നമ്മുടെ മലങ്കര കത്തോലിക്ക ആ സഭയിൽ എങ്ങനെയാണ് കശീശോ പട്ടം അല്ലെങ്കിൽ പൗരോഹിത്യ പട്ടം നൽകപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും പട്ടാഭിഷേക ശുശ്രൂഷ ഓർഡിനേഷൻ കണ്ടിട്ടുണ്ടോ? ചെമ്മാശന്മാർ അച്ഛനായി തീരുന്നത് വലിയ ദൈർഘ്യമുള്ള വലിയൊരു ശുശ്രൂഷയാണ്. വിശുദ്ധ കുർബാനയുടെ മധ്യയാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. നമ്മുടെ ഇടവകയിൽ നിന്ന് അച്ഛന്മാരോ അല്ലെങ്കിൽ പരിചയത്തിലെ അച്ഛന്മാരുടെയോ ഓർഡിനേഷൻ പട്ടംകുട ശുശ്രൂഷ പൗരോഹിത്യ ശുശ്രൂഷ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അത് വിശുദ്ധ കുർബാന മധ്യയാണ് പട്ടം നൽകുന്ന ശുശ്രൂഷ ആരംഭിക്കുന്നത്. മദ്ബഹായുടെ വാതുക്കൽ മുട്ടുകൂത്തി നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ പൗരോഹിത്യ പദവിക്ക് ആവശ്യമായ യോഗ്യതകളെക്കുറിച്ച് മെത്രാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആ ശുശ്രൂഷയുടെ ആ മധ്യത്തിൽ. അർത്ഥി വിശ്വാസം ഏറ്റുപറഞ്ഞ് അതനുസരിച്ച് വാഗ്ദാനം ചെയ്ത് രേഖയിൽ ഒപ്പുവയ്ക്കുന്നു. അതിനുശേഷം എല്ലാം പരിത്യജിച്ച് യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ പ്രതീകമായി മേൽപ്പട്ടക്കാരൻ സ്ഥാനാർത്ഥിയുടെ ശമ്മാശൻ്റെ തലയിൽ നിന്നും കുരിശാകൃതിയിൽ മുടിവെട്ടുന്നു. പിന്നീട് വിശുദ്ധ സഭയിൽ കശീശയാകുവാൻ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥിയെ മദ്ബഹായിൽ പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ അർത്ഥിയുടെ തലയിൽ കുരിശാകൃതിയിൽ മുടി വെട്ടുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ്, ലോകത്തെ പരിത്യജിച്ച് ഈശോയെ അനുഗമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, പ്രതീകമായിട്ടാണ് കുരിശാകൃതിയിൽ തലമുടി വെട്ടുന്നത്. പരിശുദ്ധ സഭയിൽ കശീശയാകുവാൻ ദൈവം നിന്നെ വിളിക്കും. മെത്രാൻ എപ്പിസ്കോപ്പ ചെമ്മാശനെ കൈക്ക് പിടിച്ച് മദ്ബഹയിലേക്ക് കൊണ്ടുവരികയാണ് ആദ്യം, പിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. സുവിശേഷ വായനയുടെ ഇനിയും പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ ആരംഭിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുവിശേഷ വായനയുടെ മധ്യത്തിൽ അവരുടെ മേൽ ഊതി, യേശുതമ്പുരാൻ ശിഷ്യന്മാരുടെ മേൽ ഊതി എന്ന് വായിക്കുമ്പോൾ കാർമ്മികൻ മെത്രാപ്പൊലിത്ത സ്ഥാനാർത്ഥിയുടെ മുഖത്ത് മൂന്ന് പ്രാവശ്യം കുരിശാകൃതിയിൽ ഊതുന്നു. ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകിയതുപോലെ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനായ കാർമ്മികനിൽ നിന്നും വൈദിക സ്ഥാനാർത്ഥി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ പിതാവ് മെത്രാപ്പൊലിത്ത കുരിശാകൃതിയിൽ അർത്ഥിയുടെ ശമ്മാശൻ്റെ തലയിൽ ഇങ്ങനെ ഊതുന്നുണ്ട്. അതിനെ സൂചിപ്പിക്കുന്ന എന്താണ്? ക്രിസ്തു ശിഷ്യന്മാരിൽ ഊതിയതുപോലെ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് മെത്രാപ്പൊലിത്ത നിൽക്കുകയാണ്. മെത്രാപ്പൊലിത്ത അർത്ഥിയുടെ മേൽ ഊതുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ്. യേശു ക്രിസ്തു ശിഷ്യന്മാരിൽ ഊതിയതുപോലെ മെത്രാപ്പൊലിത്ത അർത്ഥിയുടെ മേൽ ഊതുന്നു. തിരുപ്പട്ട ശുശ്രൂഷയുടെ മർമ്മപ്രധാന ഭാഗം അടുത്തതാണ്. പരിശുദ്ധാത്മാവിനെ പ്രത്യേകമാംവിധം സ്ഥാനാർത്ഥിയുടെ മേൽ, അർത്ഥിയുടെ മേൽ ആവസിപ്പിച്ച് അയാളെ പുരോഹിതനായി അഭിഷേകം ചെയ്യുന്ന സന്ദർഭമാണ്. അപ്പോൾ അടുത്തത് പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായിട്ടും സ്വീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. എപ്പിസ്കോപ്പായുടെ കാപ്പ പൊതിഞ്ഞ് അർത്ഥിയുടെ മേൽ വെച്ചിട്ട് ദിവ്യരഹസ്യങ്ങളുടെ മേൽ, വിശുദ്ധ കുർബാനയുടെ മധ്യയാണ് ഈ ശുശ്രൂഷ നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ദിവ്യരഹസ്യങ്ങളിൽ മേൽ കൈ ആവസിപ്പിച്ച് പരിശുദ്ധാത്മാവിനെ പ്രത്യേകമാംവിധം അർത്ഥിയുടെ മുകളിൽ ആവസിപ്പിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷ വളരെ മർമ്മപ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്, വളരെ അർത്ഥവത്തായിട്ടുള്ള ശുശ്രൂഷയാണ്. തുടർന്ന് വിശുദ്ധ രഹസ്യങ്ങളുടെ മേൽ കൈ ആവസിപ്പിക്കുകയും അവയിൽ നിന്നും ദൈവീക ശക്തി പ്രാപിച്ച് സ്ഥാനാർത്ഥിയുടെ തലയിൽ വയ്ക്കുകയും ചെയ്യുന്നു. അതിനെ തുടർന്ന് കാർമ്മികൻ എപ്പിസ്കോപ്പ നവവൈദികൻ്റെ തലയിൽ കൈവയ്ക്കുകയും നിശ്ചിത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നെറ്റിയിൽ മൂന്ന് പ്രാവശ്യം റൂഷ്മ കുരിശ് വരയ്ക്കുകയും ചെയ്യുന്നു. പട്ടം കൊടുക്കൽ ശുശ്രൂഷ അവസാനിച്ച ശേഷം മേൽപ്പട്ടക്കാരനും നവവൈദികനും ഒന്ന് ചേർന്ന് വിശുദ്ധ കുർബാന പൂർത്തിയാകും. അപ്പോൾ ഇനിയും പട്ടംകുട ശുശ്രൂഷ നടക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പോകുവാനായിട്ടുള്ള അവസരമുള്ളപ്പോഴോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകമായിട്ട് ആദ്യത്തെ പ്രതിജ്ഞ, പിന്നെ അതേ തുടർന്ന് കുരിശാകൃതിയിൽ തലമുടി വെട്ടുന്നു, ലോകത്തെ പരിത്യജിച്ച് ഈശോയെ സ്വീകരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ട്, അതിനെ തുടർന്ന് എപ്പിസ്കോപ്പ അർത്ഥിയ ശമ്മാശനെ പരിശുദ്ധ സഭയിൽ കശീശയാകുവാനായിട്ട് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് മദ്ബഹയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്ന് ശുശ്രൂഷകളുണ്ട്. സുവിശേഷ വായനയുടെ സമയത്ത്
പരിശുദ്ധാത്മാവിനെ ഊതുന്ന ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് കൊടുത്തതുപോലെ എപ്പിസ്കോപ്പ അർത്ഥിയുടെ മേൽ ഊതുന്ന ഒരു ഭാഗമുണ്ട്. അതേ തുടർന്ന് പരിശുദ്ധാത്മാവിനെ പ്രത്യേകമാംവിധം ദിവ്യ രഹസ്യങ്ങളിലെ കൈ ആവസിപ്പിച്ച് അർത്ഥിയുടെ തലയിൽ വയ്ക്കുന്ന ശുശ്രൂഷയുണ്ട്. ഏറ്റവും അവസാനം അംശവസ്ത്രങ്ങളൊക്കെ സ്വീകരിച്ച് മുത്രാപ്പുലിതായും അവ വൈദികനും കൂടെ ഒരുമിച്ച് വിശുദ്ധ കുർബാന അവസാനിപ്പിക്കും. അപ്പോൾ നമ്മളിന്ന് കണ്ടത് പൗരോഹിത്യ ശുശ്രൂഷ അല്ലെങ്കിൽ പട്ടത്വം, ആറാമത്തെ കൂദാശയായ പട്ടത്വത്തെക്കുറിച്ചാണ്. പഴയ നിയമത്തിൽ എന്താണ്, പുതിയ നിയമത്തിൽ എന്താണ്, ക്രിസ്തുവിലൂടെ ഈ പൗരോഹിത്യത്തിൻ്റെ അടിസ്ഥാനവും പൂർത്തീകരണവും ക്രിസ്തുവിൽ തുടങ്ങുകയും ആരംഭിക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ആരംഭിച്ച ഈ പൗരോഹിത്യ ശുശ്രൂഷ ലോകാവസാനം വരെയും കൊണ്ടുപോകുന്നു. പത്രാന്മാരിലൂടെയും വൈദികരിലൂടെയും ഇന്നും കൊണ്ടുപോകുന്നു. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ടിടയാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.